കണ്ണൂർ പയ്യന്നൂരിലെ സിപിഎം ഫണ്ട് തട്ടിപ്പ് കേസിൽ പരാതി നൽകി പണം തിരിമറിയുടെ തെളിവുകൾ ഹാജരാക്കിയ മുൻ ഏരിയ സെക്രട്ടറിയെ അന്വേഷിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ സന്ദർശിച്ചിരുന്ന കാര്യം ഒഴിവാക്കപ്പെട്ട ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു എന്നാൽ പ്രത്യേക ചർച്ചയൊന്നും നടത്തിയില്ല എന്നും കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചു അതേസമയം ഫണ്ട് തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ പയ്യന്നൂർ എംഎൽഎ ടിഐ മധുസൂദനെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്ന നിലപാടിൽ ഉറച്ചു പയ്യന്നൂര് സിപിഎം ഫണ്ട് വെട്ടിപ്പ് കേസിൽ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുത്തതിനൊപ്പം പരാതി നൽകിയ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണനെതിരെയും പാർട്ടി നടപടി സ്വീകരിച്ചിരുന്നു ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെന്ന പാർട്ടി തീരുമാനം വന്നതോടെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നും തനിക്ക് സിപിഎമ്മുമായി ഒരു ബന്ധവും ഉണ്ടാകില്ലെന്നും വി കുഞ്ഞികൃഷ്ണൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു ഈ പശ്ചാത്തലത്തിലായിരുന്നു പി ജയരാജൻ വി കുഞ്ഞികൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയത് ജയരാജൻ കുഞ്ഞികൃഷ്ണനുമായി സംസാരിക്കുകയും പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതായാണ് സൂചന താൻ പാർട്ടി വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന നിലപാടിലാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതിൽ ഒരു മാറ്റമില്ല ഇപ്പൊ വരെ ഒന്നും പ്രതികരിക്കുന്നില്ല പാർട്ടിയുടെ സംവിധാനം ഉപയോഗിച്ച് മാത്രമാണ് താൻ ഫണ്ട് തിരിമറി പുറത്തു കൊണ്ടുവന്നത് മുൻ സഹകരണ ബാങ്ക് ജീവനക്കാരനായ ഇദ്ദേഹം പാർട്ടിയുടെ ഓഡിറ്റിംഗ് വിദഗ്ധനാണ് പാർട്ടി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടെത്തുന്ന ക്രമക്കേടുകളിലെല്ലാം ഓഡിറ്റിംഗ് നടത്തി വസ്തുത കണ്ടെത്താൻ നിയോഗിക്കപ്പെടാറുള്ള സത്യസന്ധനായ പ്രവർത്തകനാണ് കുഞ്ഞികൃഷ്ണൻ ആ വൈദഗ്ധ്യം കാരണമാണ് പയ്യന്നൂരിലെ ലക്സാക്ഷി ഫണ്ടിലും പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ടിലും വൻ ക്രമക്കേട് നടന്ന കാര്യം കുഞ്ഞികൃഷ്ണൻ കണ്ടെത്തിയതും പാർട്ടിക്ക് റിപ്പോർട്ട് ചെയ്തതും എന്നാൽ 1 കോടിയോളം രൂപ വെട്ടിച്ചതിന് ഉത്തരവാദിത്തമുള്ള പയ്യന്നൂർ എംഎൽഎ ടിഐ മധുസൂദനെയും മറ്റ് 2 പേരെയും പാർട്ടി നടപടിയെടുത്ത് തരം താഴ്ത്തിയപ്പോൾ വെട്ടിപ്പ് തെളിയിച്ച് പാർട്ടിയുടെ ഉന്നത മൂല്യബോധം പ്രകടമാക്കാൻ ശ്രമിച്ച കുഞ്ഞികൃഷ്ണനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റി ശിക്ഷിക്കുന്ന കാഴ്ചയാണ് പയ്യന്നൂരിലെ സിപിഎമ്മിൽ സംഭവിച്ചത് കുറ്റവാളികൾക്കെതിരെ പരാതി നൽകിയ പാർട്ടി നേതാവിനെ ശിക്ഷിച്ച വിചിത്രമായ നടപടി അണികൾക്കിടയിലും സമൂഹ മാധ്യമങ്ങളിലും ഏറെ ചർച്ചകൾക്കും കടുത്ത വിമർശനത്തിനും വഴിയൊരുക്കിയതോടെ കണ്ണൂരിലെ സിപിഐഎം നേതൃത്വം വെട്ടിലായി സി മലയാളം ന്യൂസ് പയ്യന്നൂർ